പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കിവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്? ഹൗസ്, ഹോഴ്സ്, ഹെൻ, ഹാറ്റ്, ഹാൻ, ഹെലികോപ്റ്റർ. എന്തൊക്കെയാണ്? ഹൗസ്, ഹോഴ്സ്, ഹെൻ, ഹാറ്റ്, ഹാൻഡ്, ഹെലികോപ്റ്റർ അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു നോക്കി എല്ലാവരും. ഹൗസ്, നമ്മളെവിടെയാണ് താമസിക്കുന്നത്? ആ, വീടുകളിൽ അല്ലേ. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോഴ്സ്, കുതിര. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിര. ഹെൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൻ. നിങ്ങൾക്ക് പിക്ചർ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ആ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹെൻ. ആ, പിടക്കോഴി. മുട്ടയിടുന്ന പിടക്കോഴിയെ നിങ്ങളെല്ലാവരും മുറ്റത്തു കൂടെ നടക്കുന്ന കണ്ടിട്ടില്ലേ? ആ, ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. ഹാറ്റ് എന്ന് പറഞ്ഞാലോ? ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി. എന്താണ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ? ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി. ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ്, ഹാൻഡ്, കൈ അല്ലേ? എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ ഹാൻഡ്. എന്താണ് ഹാൻഡ്? ആ, നമ്മുടെ കൈയിന് എന്താ പറയുക? ഹാൻഡ്. ഹെലികോപ്റ്റർ ആരെയും കാണാത്തവരുണ്ടോ? ആ, ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ എല്ലാവരും. ഇതെന്താണ്? ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മൾക്ക് ഈ പിക്ചേഴ്സിൻ്റെ എല്ലാം ഫസ്റ്റ് ഒരു ലെറ്റർ കാണുന്നില്ലേ? എല്ലാ പിക്ചേഴ്സിൻ്റെയും ഫസ്റ്റ് ഒരേ ലെറ്ററാണ്. ആ, അതേതാണ് ആ ലെറ്റർ? എച്ച്. ഏതാണ്? എച്ച്. ജി എന്ന അക്ഷരം നമ്മൾ പഠിച്ചതല്ലേ? അതിന് അടുത്ത ലെറ്ററാണിത്, എച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഏതക്ഷരമാണ് പഠിച്ചുകൊണ്ട് വരുന്നത്? എച്ച് അല്ലേ? ഏതക്ഷരമാണ്? എച്ച്. അപ്പോൾ നമ്മൾ എച്ച് എന്ന അക്ഷരം വരുന്ന ആ ഹൗസ്, ഹോഴ്സ്, ഹെൻ, ഹാറ്റ്, ഹാൻഡ്, ഹെലികോപ്റ്റർ, ഇത്രയും പിക്ചേഴ്സ് പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഹൗസ്, നമ്മൾ എന്തിനാണ് വീട് ഉപയോഗിക്കുന്നത്? ആ, നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മരച്ചുവടുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അപ്പം നമ്മളെ വന്യമൃഗങ്ങളും മറ്റുള്ളവയൊക്കെ ആക്രമിക്കും അല്ലേ. കള്ളന്മാരൊക്കെ വരാതിരിക്കാൻ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ആ, വീടൊക്കെ അടച്ച് പൂട്ടിക്കിടക്കും. അപ്പം അതിനാ നമ്മൾ വീട് എന്തിനാണ്? മഴയും കാറ്റും വെയിലൊന്നും ഇല്ലാതെ, അതുപോലെ തന്നെ മറ്റുള്ള ജീവികളിൽ നിന്നും ഒക്കെ സംരക്ഷണം നേടാൻ വേണ്ടി നമ്മൾ എന്തിലാണ് താമസിക്കുന്നത്? ആ, വീടുകളിലാണ് താമസിക്കുന്നത് അല്ലേ. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോഴ്സ്, കുതിര അല്ലേ. ഒരു വീട്ടിൽ വളർത്തുന്ന മൃഗം കൂടിയാണേ ഹോഴ്സേ. നമ്മൾ വീടുകളിലൊക്കെ കുതിര, കുതിരയെ വണ്ടി, കുതിര വണ്ടിയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഒരു വണ്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും കുതിര. അതിൽ ആളുകളിങ്ങനെ കയറിയിരുന്ന് യാത്ര ചെയ്യാനൊക്കെ കുതിര വണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് അനിമൽ കൂടിയാണ് അല്ലേ. ഡൊമസ്റ്റിക് അനിമലിനെ നമ്മൾ എന്തിനാണ് ഹോഴ്സിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, കുതിര വണ്ടിക്ക് സവാരിക്കൊക്കെ നമ്മൾ എന്തിന് ഉപയോഗിക്കും? ഹോഴ്സിനെ ഉപയോഗിക്കും. നല്ല ശക്തിയാണെന്നാണ് പറയുന്നത് അല്ലേ. ചാടി ചാടി നല്ല സ്പീഡിൽ ഓടി പോകാൻ കഴിയുന്ന ഒരു മൃഗമാണ് ഹോഴ്സ്. ഹെൻ. ഹെന്നിനെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? മാംസത്തിന് വേണ്ടിയിട്ടും മുട്ടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ധാരാളം മുട്ടയൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തുണ്ടായിരിക്കും? കുറേ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ. ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. ഹെൻ എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന പിടക്കോഴിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൻ എന്ന് പറയുന്നത്. ഹാറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? തൊപ്പി. ആ, തൊപ്പി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മഞ്ഞും വെയിലൊക്കെ തട്ടാതിരിക്കാൻ അല്ലേ. പിന്നെ മഴയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ, കവറിൻ്റെ കോട്ടിങ്ങുള്ള തൊപ്പി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മഴയും കൊള്ളില്ല. അപ്പോൾ ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി. പിന്നെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ്. ആ, കൈ. നമുക്ക് കൈയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എഴുതണമെങ്കിലും കഴിക്കണമെങ്കിലും കുളിക്കണമെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? കൈ വേണം.
അപ്പോൾ കൈന്ന് നമ്മൾ എന്താ പറയുന്നത്? ഹാൻഡ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ. ഓക്കെ. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാലോ, ആ നമ്മുടെ ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് എന്ത്? ഹെലികോപ്റ്റർ അല്ലേ. ആ ഹെലികോപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല സൗണ്ടിൽ അങ്ങനെ വായുവിലൂടെ പോണ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ അപ്പോൾ ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മൾ എല്ലാ അക്ഷരവും എല്ലാ വാക്കുകളും പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. ഇനി എച്ച് എന്ന അക്ഷരം വൃത്തിയായി എങ്ങനെ വേണം എഴുതാൻ? ആ എച്ച് എന്ന് പറഞ്ഞ് എഴുതണം അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയണം. അപ്പം നമ്മൾ എന്ത് പേരുകൾ, സ്ഥലത്തിൻ്റെ ആയാലും ആളുകളുടെയൊക്കെ പേരുകൾ നമ്മൾ എഴുതില്ലേ, അപ്പം നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് എഴുതുന്നത്. സ്മോൾ ലെറ്റർ നമ്മൾ സാധാ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാവരും വൃത്തിയായി എച്ച് എന്ന അക്ഷരം എഴുതാനും വായിക്കാനും അതുപോലെ അതിലുള്ള പിക്ചേഴ്സൊക്കെ എച്ച് വരുന്ന ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു നോക്കുക. ഹനിയ അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ള ഹനാനസൻ, ഹനിയ അങ്ങനെയുള്ള പേരുകളൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുക, വാക്കുകളും പറഞ്ഞു നോക്കുക. ഓക്കെ.